എല്ലാ തവണയും തൊമ്മച്ചൻ പ്രസിഡന്റ് ആകുന്നു, തൊമ്മച്ചൻ പ്രസിഡന്റ് ആകുന്നു എന്നല്ലേ പരാതി. ഇത്തവണ ഞാൻ നിൽക്കുന്നില്ല. ആര് വേണമെങ്കിലും ഭരിക്കട്ടെ. ഇത്ര നാളും മുതലാളി തന്നെയല്ലേ ഭരിച്ചിരുന്നത്, എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാകാനാ? ഒന്നും ഉണ്ടായില്ലേ. അത് തന്നെ നമ്മുടെ എതിരാളികളും പറയുന്നത്. തോമാച്ചൻ രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടും പഞ്ചായത്തിനോട് ഒന്നും ചെയ്തില്ല പോലും. എനിക്ക് മനസ്സിലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞേരെ, ഞാൻ ഓസിനൊന്നും പ്രസിഡന്റ് ആയതല്ല, നല്ല ശരിക്കും പണം ചെലവാക്കി തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. എനിക്ക് തോന്നിയതുപോലെ ഞട്ടി. എന്റെ അപ്പന് വാരിത് അറിയൂ? ഞാൻ എങ്ങനെ അറിയാനാ, മരിച്ചിട്ട് പത്തൊമ്പത് കൊല്ലമായില്ലേ. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. എന്നാൽ വാര്യരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, എന്റെ അപ്പൻ ഒരു ഒന്നാം തരം ചട്ടമ്പിയായിരുന്നു. എങ്ങോട്ടാ മാർക്കറ്റേട്ടാ എന്ന് ചോദിച്ച എനിക്ക് തോന്നിയിടത്തേക്കാടാ എന്നാ മറുപടി. അങ്ങനെയാ ഈ കുടുംബത്തിന് തോന്നിയിടത്ത് തോന്നിയിടത്ത് എന്ന് പേര് കിട്ടിയത്. അങ്ങനത്തെ അപ്പന്റെ മകനാ ഞാൻ. എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. ഒരു സാമ്പത്തിക പ്രശ്നം പറഞ്ഞല്ലോ. അതെ, കുടുംബത്തെ അത് ഏതാണ്ട് ഒരു ഭദ്രതയിലേക്ക് നീങ്ങിയതപ്പഴ. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെ സിനിമയിലെ ഇതിൽ നിന്ന് അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടാകാൻ കാരണമില്ല. കാരണം എന്ന് പറയുന്നത് ഒന്നാമത് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് വളരെ തുച്ഛമായതാണ്. എനിക്കപ്പോഴേക്കും അഞ്ചാറ് മക്കളായി കഴിഞ്ഞു. പിന്നെ അവിടെ പരിത്തവും മറ്റ് കാര്യങ്ങളും ഒക്കെ നോക്കണം. അപ്പോൾ ഒരു വലിയ തുക കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുക്കാനും വേണ്ടി ഒന്നുമില്ല. അപ്പോ ഭാര്യയ്ക്കും പ്രശ്നങ്ങളായി. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. പക്ഷേ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ട്. ആ സമ്പത്തിലൊക്കെ വളരെ കൂടുതൽ നിലവും പിരീടും എസ്റ്റേറ്റും ഒക്കെ ഉള്ള കൂട്ടത്തിലുണ്ട്. അപ്പൊ അതിന്റെ വരുമാനമുണ്ട്, പട്ടിണിയൊന്നും കിടക്കണ്ട. അതിന്റെയൊക്കെ ധാരാളം സമ്പത്തുകളുണ്ട്. ഇതിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഈ തോട്ടത്തിലും ഈ അന്ന് പുനലൂർ ഭാഗത്തായിരുന്നു ഉള്ളത്. അപ്പൊ അവിടെയൊക്കെ പോയി കൃഷി ചെയ്യുക, ഇതൊക്കെ അതൊരു വലിയ ജോലിയായിരുന്നു എനിക്ക്. അവിടെ നിന്ന് നെല്ല് ലോറിയിൽ കയറ്റി വരും, മറ്റേ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അവർ വിചാരിക്കുന്ന രീതിയിൽ വലിയ വില കൂടിയ പട്ട് സാരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് സാധിക്കും. ഭാര്യയെ ലാളിക്കാൻ സാധിച്ചിട്ടില്ല, സന്തോഷിപ്പിക്കും. അത് വളരെ ശരിയാണ്, അതാണ് എൻ്റെ വാക്ക്. അതിൽ അവർക്ക് ദുഃഖമുണ്ട്. പിന്നെ കാലം കഴിഞ്ഞു, മക്കളൊക്കെ വലുതായി. പിന്നെ അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ പറയാം. അതെ, പ്രതാപചന്ദ്രൻ അതെ ലണ്ടനിലാണ്. അതെ, ഭാര്യ സമേതം ലണ്ടനിലാണ്, വലിയ നിലയിൽ കഴിയുന്നു. ശ്രീകല ഗൾഫിലാണ്. ഗൾഫിലാണ്. ശ്രീലേഖ കൊല്ലത്തുണ്ട്. കൊല്ലത്തുണ്ട്. ശ്രീകുമാരി ചെങ്ങന്നൂർ. ചെങ്ങന്നൂരാണ്. ചന്ദ്രമോഹൻ ഗൾഫിൽ. ഗൾഫിലാണ്. പ്രിയദർശൻ കൊല്ലത്തും. കൊല്ലത്തുണ്ട്. ഇവരെല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും കുട്ടികളുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ കുട്ടികൾ തന്നെയും പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും മെഡിക്കൽ ഡോക്ടേഴ്സും. ഇപ്പോൾ എൻ്റെ ശ്രീകലയുടെ മകൻ ന്യൂറോ സർജറിയുടെ ഇതിൽ 5 കൊല്ലം MD ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. വലിയ നിലയിൽ എല്ലാ മക്കളും, എല്ലാവരും. ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് എൻ്റെ മക്കൾ എല്ലാവർക്കും. അപ്പനോട് വലിയ സ്നേഹവും സ്നേഹവും. ഇപ്പോഴവർക്കെല്ലാം ഞാനെന്ന് പറഞ്ഞു വലിയ ബഹുമാനമാണ്. അതാണ് കലാകാരൻ്റെ നേട്ടം. കലാകാരൻ്റെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു, ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്നു എന്നുള്ള ഒരു കാര്യം. കുങ്കുമപ്പൂവൊക്കെ കാണുന്നു. കുങ്കുമപ്പൂ ഇപ്പോൾ എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാലം ഒരു കാലഘട്ടത്തിൽ ഞാൻ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്ക് തുല്യം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് തുല്യം ഞാനും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്നു, മക്കളും നിൽക്കുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യണ്ട. ഏറ്റവും ഈ പിന്നീട് താങ്കളുടെ വടക്കൻ പാട്ടുകൾ മാത്രമല്ലല്ലോ, പിന്നീട് വന്ന വിജയിച്ച ഒട്ടേറെ സിനിമകളിലും താങ്കളുടെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു. വലിയേട്ടൻ, കാര്യസ്ഥൻ. കാര്യസ്ഥൻ താങ്കൾ സിംഹാസനത്തിലെ അഭിനയിച്ചിട്ടുണ്ട്. റിലീസാണ് 29. അതിനും എല്ലാ ആശംസകളും നേരുന്നു. 58 വർഷം അഭിനേതാവായി ആലോചിക്കാൻ പറ്റത്തില്ല. എന്താ നേടിയത്, എന്താ നഷ്ടപ്പെട്ടത്? നേടിയതൊന്നുമില്ല, പ്രശസ്തി. വലിയ പ്രശസ്തി നേടി ആ സിനിമാ നടൻ എന്നുള്ള നിലയിൽ. എൻ്റെ കുടുംബജീവിതം, എൻ്റെ ഭാര്യയെപ്പോഴില്ലെങ്കിലും എൻ്റെ മക്കളെല്ലാം വലിയ നിലയിലാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിലാണ് എൻ്റെ മക്കളെല്ലാം ചെന്ന് നിൽക്കുന്നത്. വലിയ നിലയിലാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, എൻ്റെ മക്കളും സിനിമയിൽ, കൊച്ചുമക്കളും സിനിമയിലൊക്കെ അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അവരെല്ലാം ഒന്ന് വിദ്യാഭ്യാസം ഒന്ന് ചെറുതായിട്ട്, 20-22 വയസ്സൊക്കെ ആയിട്ടുള്ളവർക്ക് MBA മറ്റതിനും മെഡിക്കലിനും ഡോക്ടറായിട്ടും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കുട്ടി, എൻ്റെ മൂത്ത മകൻ്റെ ഫാമിലി അവിടെയാണ്. അവിടെ ഒരു അവന് രണ്ട് ഇവരെയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ ലണ്ടനിൽ പോയിരുന്നു 2-3 കൊല്ലത്തിനു മുമ്പ്. അവര് വരുമോ? മാസം ഇപ്പോൾ ഇനിയിപ്പോൾ ഇവരെല്ലാം പഠിത്തം ഈ ആഗസ്റ്റിൽ ഭാര്യയുടെ ചടങ്ങൊക്കെ ഉണ്ട്. എല്ലാവരും വരും. വർഷത്തിലൊരിക്കൽ, 2 വർഷത്തിലൊരിക്കൽ അവരെല്ലാം എല്ലാ കുട്ടികളും എല്ലാം കൊണ്ട് തരും. എത്ര പേരെ കുട്ടികളുണ്ട്? പേര് 14 പേര്. അതെ, മനോഹരം. മനോഹരം എന്ന് വെച്ചാൽ സർ, അത് സത്യം. ആ വാക്കാണ് അതിൻ്റെ ഏറ്റവും. എല്ലാവരും, അതിലൊരു കുട്ടിയാണ്
ലണ്ടനിൽ ഇപ്പോൾ സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി നൽകി. ലണ്ടനിൽ വലിയൊരു സൗന്ദര്യ മത്സരം നടന്നു, 10 കുട്ടികൾ മത്സരിച്ചു, അതിൽ 3 പേരെ സെലക്ട് ചെയ്തു. അതിൽ പിന്നീട് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന എൻ്റെ മകൻ്റെ കുട്ടിക്കാണ്. എല്ലാ കുട്ടികളും അതെ വളരെ ഭംഗിയായി അങ്ങനെ ജീവിതം തുടരട്ടെ, താങ്കളുടെ ഈ കലാജീവിതവും ഭംഗിയായി തുടരട്ടെ. വളരെ കാരണം എന്തെന്നാൽ അതെ താങ്കൾക്ക് കിട്ടുന്ന സ്വയമായി കിട്ടുന്ന ആനന്ദം മാത്രമല്ല ഒട്ടേറെ കലാകാരന്മാർക്ക് അതൊരു പ്രചോദനവുമാണ്. താങ്കൾ ഇത്രയും കാലം ഭരിച്ച ഒരു അച്ചടക്കമുണ്ട്, അല്ലെങ്കിൽ അസാധ്യമാണ്. എന്നാടാ 10-7000 പറ്റാതിരുന്നിട്ടുള്ളത്? പന്തൽ കിട്ടുന്നവൻ്റെ അടുത്തും വഴിയെ പോകുന്നവൻ്റെ അടുത്തും ഒക്കെ പറയുന്നു മുമ്പേ കൊടുക്കാതെ കല്യാണം നടക്കത്തില്ല. അപ്പൊ എന്റെ നിലയും വിലയും എന്താടാ ഇവിടെ? ഞാൻ ഒരു മാസം സെയിൽ ടാക്സ് കൊടുക്കുന്ന കാശില്ലല്ലോടാ ഇത്. വേണ്ടടാ, ഈ മുഹൂർത്തത്തിൽ പെണ്ണിന്റെ കല്യാണം ഞാൻ വേറെ നടക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലേ അമ്മാവ? അച്ഛനോട് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. നേരത്തെ കൊടുക്കാമെന്ന് ഏറ്റത് കൊണ്ടാ അച്ഛൻ അത് കൊടുക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോടി? ഇതിനകത്ത് വേറെ സത്യം കൂടെ അറിയിക്കാനുണ്ട് എനിക്ക്. എന്തുകൊണ്ട് ഞാൻ ഈ 88 വർഷം നിന്നു ഇതുപോലെ ആരോഗ്യവാനായിട്ട് നിന്നു പറഞ്ഞാൽ എനിക്ക് അഹങ്കാരത്തോട് ആണ് പറയുന്നത്. അഹങ്കാരമില്ല, ഇല്ല, വലിയ ആരോഗ്യവാനാണ്. ഒരു അസുഖവും ഈ 86 വയസ്സിൽ ഒന്നുമില്ല. അതിന് പ്രധാന കാരണം ഞാൻ അച്ചടക്കം. പിന്നെ ഇപ്പോഴും വീട്ടിൽ ഉള്ളപ്പോൾ രാവിലെ 2 മണിക്കൂർ ഞാൻ ജോലി ചെയ്യും, തൂമ്പെടുത്ത് ജോലി ചെയ്യും. പിന്നെ മദ്യപാനമില്ല, ലഹരി സാധനങ്ങളൊന്നുമില്ല. ഈശ്വരവിശ്വാസം, ഞാൻ പോകാത്ത ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ കുറവാണ്. 16 വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നപ്പോൾ ഹരിദ്വാര സന്ദർശിച്ചവനാണ്. കാശി രാമേശ്വരം തുടങ്ങി ഇന്ത്യയിലെ ഇപ്പോഴും പോകാറുണ്ടോ ഇത്തരം? എവിടെ ചെന്നാലും കാലത്തെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടേ കാപ്പ് കുടിക്കും. വീട്ടിലും ഇത്തരം നിഷ്ഠകൾ ഇന്നും വെച്ച് പുലർത്തുകയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഷൂട്ടിങ്ങിന് താമസിച്ചാലും രാവിലെ കാറ് വരുമ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പേ പോയി അപ്പുറത്തെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുതിട്ട് വന്നിട്ടേ കാറിക്കാം. അപ്പോൾ താങ്കളുടെ മുഖത്ത് കാണുന്ന പ്രസരിപ്പ്, സന്തോഷം, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അഭിനയവും സിനിമയും എല്ലാം. ആ സന്തോഷത്തിൽ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, നമുക്ക് തൽക്കാലം നിർത്താം, വീണ്ടും കാണാം. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക.